ദുബായിൽ നിന്നും യു എ ഇ കോൺസുലേറ്റിലേക്ക് എന്ന പേരിൽ അയച്ച പാഴ്സലുകളെക്കുറിച്ച് ഒരു രേഖയും ഇല്ലെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു നയതന്ത്ര ബാഗേജിന്റെ മറവിലുള്ള സ്വർണക്കടത്ത് പിടിയിലായ സമയം മുതൽ അന്വേഷണ ഏജൻസികൾ ദുബായിൽ നിന്നുള്ള പാഴ്സലുകളുടെ പിന്നാലെ കൂടിയതാണ് പക്ഷേ ഉറവിടത്തെക്കുറിച്ച് കാര്യമായ ഒരു തെളിവുകളും ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇവ മിക്കതും എവിടെ നിന്ന് വന്നുവെന്നോ ആരയച്ചുവെന്നോ ഒരു വ്യക്തതയുമില്ല ഇവയിൽ എന്താണെന്ന് പോലും ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല അത്തരം പാഴ്സലാണ് കേരള സർക്കാരിന്റെ വാഹനത്തിൽ കൊണ്ടുപോയതും വിതരണം ചെയ്തതും സ്വർണ്ണക്കടത്ത് സംഘം രേഖകളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെയാണ് ഇടപാടുകൾ മൊത്തം നടത്തിയത് സ്വർണക്കടത്തുപോലെ തന്നെയാണ് മന്ത്രി ജലീൽ പറയുന്ന മതഗ്രന്ഥം വന്ന പാഴ്സലും ജലീൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കണം അത് ജലീലിന് മാത്രമേ വ്യക്തമാക്കാൻ ഒക്കൂ ആർക്കു വേണ്ടി മതഗ്രന്ഥം ആരാവശ്യപ്പെട്ട് ആര് കൊടുത്തയച്ചു ആരാണ് സ്വീകരിച്ചത് രേഖകൾ വ്യക്തമല്ലാത്ത പാഴ്സലുകളിൽ മുഴുവൻ മതഗ്രന്ഥമായിരുന്നുവെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ എന്ത് രേഖകളുടെ ബലത്തിലാണ് ഇവ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയി ഇതിനെല്ലാം മറുപടി ജലീൽ പറയേണ്ടതുണ്ട് ദുബായ് വിമാനത്താവളത്തിൽ പാഴ്സൽ സ്വീകരിച്ച് ബുക്ക് ചെയ്ത് അയച്ചത് വിമാന കമ്പനിയായ എമിറേറ്റ്സിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നാൽ കാർഗോ വില്ലേജിൽ തന്നെ താമസിക്കുന്ന ഈ ഉദ്യോഗസ്ഥന് ആര് പാഴ്സൽ കൊടുത്തുവെന്ന് വ്യക്തമല്ല തനിക്ക് കോൺസുലേറ്റിൽ നിന്ന് ലഭിച്ചത് മതഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കാൻ ജലീൽ പുറത്തുവിട്ട രേഖപ്രകാരം നാലായിരത്തി നാനൂറ്റി എഴുപത്തി കിലോഗ്രാം തൂക്കമുള്ള ഇരുന്നൂറ്റി അൻപത് പാക്കറ്റുകളാണ് വന്നിട്ടുള്ളത് മതഗ്രന്ഥം പാഴ്സലിൽ വന്നതെന്നാണ് മന്ത്രി കെ ടി ജലീൽ തറപ്പിച്ചു പറയുന്നത് എന്നാൽ മതഗ്രന്ഥം അയക്കാൻ ഇത്രയും ദുരൂഹത എന്തിനെന്ന് വ്യക്തമല്ല ഇത് ആരുടെ ആവശ്യപ്രകാരമാണ് അയച്ചത് മന്ത്രി ജലീലിന്റെ ആവശ്യപ്രകാരമാണോ സാധാരണഗതിയിൽ എന്ത് സാധനങ്ങൾ അയക്കുമ്പോഴും ആര് പറഞ്ഞിട്ടാണ് അയക്കുന്നത് എന്നതിന് വ്യക്തമായ രേഖ വേണം എന്നാൽ ഇവിടെ മതഗ്രന്ഥമാണെന്ന് അയച്ച പാഴ്സൽ ആര് പറഞ്ഞിട്ട് അയച്ചത് എന്നതിന് ഒരു രേഖയുമില്ല സാധാരണ വിമാനത്താവളത്തിൽ എത്തുന്ന ഒരു പാഴ്സൽ വാങ്ങാൻ പോകുന്ന ആളിന്റെ പാസ്പോർട്ട് രേഖകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വാങ്ങി വെക്കാറുണ്ട് എന്നാൽ ഈ വിവാദ പാഴ്സൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വാങ്ങിയതാരെന്നതിൽ വ്യക്തതയില്ല ഫോണിൽ കിട്ടിയ നിർദ്ദേശപ്രകാരം ഒരു കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻ്റ് ആണ് മാർച്ച് നാലിനെത്തിയ പാഴ്സൽ സ്വീകരിച്ചത് ഇതിന് എൺപത്തി ഒരായിരം രൂപ ഡ്യൂട്ടിയും അടച്ചിട്ടുണ്ട് മുമ്പ് വന്ന പാഴ്സലുകൾക്കെല്ലാം തന്നെ പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് ഡ്യൂട്ടി ഇനത്തിൽ അടച്ചിരിക്കുന്നത് കാർഗോ കോംപ്ലക്സിൽ നിന്ന് കെ എൽ സീറോ വൺ സി അറുപത്തിരണ്ട് അറുപത്തിനാല് എന്ന രജിസ്ട്രേഷനിലുള്ള പ്ലാറ്റ്ഫോം ലോറിയിലാണ് ഇരുന്നൂറ്റമ്പത് പാക്കറ്റുകൾ അടങ്ങിയ പാഴ്സൽ മാർച്ച് മാസം ആറാം തീയതി യു എ ഇ കോൺസലിലേക്ക് കൊണ്ടുപോയത് അതിൽ തന്നെ ഇരുപത്തെട്ട് പാഴ്സലുകൾ സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിലേക്ക് കോൺസുലേറ്റിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി അവിടുന്ന് സി ആപ്റ്റിന്റെ വാഹനത്തിലാണ് മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോയത് അതിൽപ്പെട്ട ഒരു പാഴ്സൽ സിആാപ്റ്റിന്റെ വാഹനത്തിൽ തന്നെ ബാംഗ്ലൂരിലേക്കും കൊണ്ടുപോയി പ്രോട്ടോകോൾ വിഭാഗം ഇതിന് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത് അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി വന്ന ഒരു പാഴ്സലിനെ കുറിച്ചും യു എ ഇ കോൺസുലേറ്റ് അറിയിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം കസ്റ്റംസിനെ അറിയിച്ചത് മുൻപ് നികുതി ഇളവിനായി സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്ന വസ്തുക്കൾക്ക് പോലും കഴിഞ്ഞ രണ്ട് വർഷമായി നികുതി ഇളവിനുള്ള സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കൊച്ചി തുറമുഖത്തെത്തിയ പാഴ്സലിന് നികുതി ഇളവ് ലഭിക്കാനാണ് യു എ കോൺസുലേറ്റ് അവസാനം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് ഇതിൽ അന്നത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിട്ടിട്ടുമുണ്ട് അടുക്കള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും അടങ്ങുന്ന നാലായിരം കിലോഗ്രാമിന്റെ പാഴ്സലായിരുന്നു അന്ന് എത്തിയത് അന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടവർ പിന്നീട് എന്തുകൊണ്ട് മറ്റ് പാഴ്സലുകൾ വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാത്തതെന്നാണ് സംശയം ഉയർത്തുന്നത് ഇത്തവണ സ്വർണം പിടികൂടിയ ബാഗേജിൽ സ്വർണത്തോടൊപ്പം ഉണ്ടായിരുന്നതും ഭക്ഷ്യവസ്തുക്കളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് നികുതി ഇളവ് ആവശ്യപ്പെട്ട് കോൺസുലേറ്റിൽ നിന്നും അപേക്ഷകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നുമാണ് പ്രോട്ടോകോൾ വിഭാഗം കസ്റ്റംസിന് നൽകിയ മറുപടി നയതന്ത്ര പാഴ്സലിന്റെ മറവിൽ സ്വർണം കടത്തിയ സംഘം ഇതിന്റെ രേഖകളും തെളിവുകളും ഒരിടത്തും അവശേഷിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് വേണം കരുതാൻ നികുതി ഇളവിന്റെ പ്രോട്ടോക്കാൾ ഓഫീസറെ സമീപിക്കുമ്പോൾ പാഴ്സലിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും രേഖകളും നൽകേണ്ടതുണ്ട് അതേസമയം പ്രോട്ടോകാൾ ഓഫീസും സെക്രട്ടേറിയറ്റും കേന്ദ്രീകരിച്ച് എൻ ഐ എ അന്വേഷണം നടത്തുമ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും ഇന്നലെ പ്രോട്ടോകാൾ ഓഫീസിൽ തീപിടുത്തമുണ്ടായി പല ഫയലുകളും കത്തി നശിച്ചു അതിൽ തന്നെയുണ്ട് ദുരൂഹത പ്രധാന ഫയലുകൾ സുരക്ഷിതമാണെന്നും ഗസ്റ്റ് ഹൗസുകളിലെ മുറികൾ ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളാണ് കത്തി നശിച്ചതെന്നും പൊതുവരണ അഡീഷണൽ സെക്രട്ടറി പി ഹണി പറയുന്നുണ്ടെങ്കിലും സംശയങ്ങൾ ബാക്കിയാണ് വളരെ വേഗം തീ അണച്ചു കമ്പ്യൂട്ടർ കേബിളിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് അഡീഷണൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഏതായാലും ഈ തീപിടുത്തത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്